അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തറിയോ ലോകത്തിലെ ഏറ്റവും സുന്ദരമായതും ലോകത്തിലെ ഏറ്റവും വില കൂടിയതുമായ ഒരു ഞണ്ട് നമ്മൾ കറി വെക്കാനായിട്ട് പോവാണ് കറി വെക്കല്ല ഇതിന് ശരിക്കും കറി വെച്ച് കഴിക്കാനുള്ള സാധനമല്ല അത് ഇത് പുഴുങ്ങിയെടുക്കുകയാണ് ഇതിനെ ശരിക്കും നല്ല ചുടുവെള്ളത്തിലിട്ട് പുഴുങ്ങി ഇതിൻ്റെ മീറ്റിൻ്റെ ഒരു പ്രത്യേക തരത്തിൽ കഴിക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ മസാലയൊന്നും ചേർക്കാതെ കഴിക്കേണ്ട ഒരു സംഭവമാണ് ഒരു സോസൊക്കെ ഉണ്ടാക്കി അതിൽ കഴിക്കുന്ന ഒരു സാധനമാണത് അപ്പോൾ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് വേറൊരു സംഭവം കേട്ടോ അത് ജീവനുണ്ട് ഈ സാധനത്തിന് നമ്മൾ ജീവനോടെയാണ് ഇതിനെ വാങ്ങിയിട്ട് വന്നിരിക്കുന്നത് ഇത് ലോകത്തിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഞണ്ടാണിത് ഉണ്ടാ ഇവിടെ കിളകുണ്ടാ ജീവനുണ്ട് പക്ഷേ അരിക്കില്ല വെള്ളം വേണം അതിന് ഇതുണ്ടാ കയ്യെ കിളക്കുന്ന ആൾ വെള്ളം ഉണ്ടെങ്കിൽ അത് അരിക്കുള്ളൂ കേൾക്കോ ഭയങ്കര മുള്ളാണ് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടാണെന്നാണ് പറഞ്ഞത് എന്താണ് നിന്നൊക്കെ കണ്ണൊക്കെ ഉണ്ടാ സംഗതി പേടിയുണ്ട് ഇറുക്കിക്കഴിഞ്ഞാൽ വലിയൊരു തലവേദനയാണ് പിന്നെ ഇത് ഇവിടെ ഈ സാധനമുണ്ടല്ലോ ശരിക്കും 3 കിലോളം വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന് 3 കിലോ 3 സംതിങ് വെയിറ്റ് ഉണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ദുബായ് മാള് എന്നാണ് നമ്മളിത് മാളല്ല വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത് അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വാങ്ങിയതാണ് പിന്നെ കുറേ ആളുകൾ ഇത് കഴിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ രുചി എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഒന്നും നോക്കിയില്ല നമുക്ക് അതിൻ്റെ രുചി എന്താണെന്ന് അറിയാമെന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതിനെ ക്ലീൻ ചെയ്ത് നമുക്കിതിനെ നല്ല സുന്ദരനായിട്ട് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയെടുത്തിട്ട് ബാക്കി അടിപൊളിയല്ലേ സംഭവം കാണാൻ തന്നെ നല്ല രസമാണ് ഉണ്ടാ അതിൻ്റെ ഷേപ്പേ നമ്മൾ സാധാരണ ഞണ്ടിനൊക്കെ വലിയ രണ്ട് കാലും പിന്നെ ചെറിയ ചെറിയ കാലമായിരിക്കും ഇതിൻ്റെ ഈ കാലാണ് മെയിൻ സംഭവം എല്ലാം വലിയ വലിയ കാലാണ് പിന്നെ സൂചി മുന പോലെയുള്ള വളരെ കൂർത്ത നഖം ഉണ്ടാ ഭയങ്കര നഖമാണ് ഇതിൻ്റെ അപ്പോൾ എന്തായാലും നമുക്കിതിനെ നല്ല അടിപൊളിയായി വൃത്തിയെ കഴുകിയെടുത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാം നമുക്കൊരു അടുപ്പ് സെറ്റ് ചെയ്തത് അച്ഛോ അടുപ്പായിട്ട് ഇതിൻ്റെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കണം ഇതിനെ സംഗതി നല്ല വൃത്തിയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ മനസ്സമാനത്തിന് ഒന്നുകൂടെ കഴുകാം ഇത് നേരെ കഴുകാനും പറ്റില്ല സംഭവം എന്താ പറയുക മൊത്തം മുള്ളാണ് ഇതിനകത്ത് ഇതെന്താ മൊത്തം മുള്ളാണത് ഇതെങ്ങനെ നമ്മൾ കഴുകും എങ്കിലും നമുക്ക് കഴുകാണ്ട് കഴിക്കാനും പറ്റാലോ നല്ല കോഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കോഴി അത്ര സൗണ്ട് കേട്ടാ ഇത് സംഭവം എന്നറിയോ നമ്മളേ ദുബായിൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഫാമിലാണ് ഫാം പറഞ്ഞാൽ പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു ജീവിതാഭിലാഷം പറഞ്ഞ പോലെ ചെറിയൊരു ഫാം പുള്ളി സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ ആട് മാന് തുടങ്ങിയ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട് കുതിര എന്താ കുതിര നിൽക്കുന്ന വെള്ള വൈറ്റ് ഹോഴ്സ് അല്ലേ അപ്പോൾ പുള്ളിയുടെ ഫാമിലാണ് ഷാനവാസ് എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളി നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഞണ്ട് മേടിച്ചിട്ട് വന്നതാണ് അത് ഞണ്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഞണ്ട് അടിപൊളി ഞണ്ട് കേട്ടോ നല്ല ചന്തമുള്ള ഞണ്ട് അതെ നമുക്കപ്പോൾ ഇതിന് എന്തായാലും നല്ല വൃത്തിയെ കഴുകിയിട്ടേ നമുക്ക് ഇതിന് പുഴുങ്ങി കഴിക്കാല്ലേ ഇത് കാരണം മോനാണ് കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളിതിനെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പുഴുങ്ങാം അടുപ്പ് കത്തിക്കാല്ലേ ഇവിടെ എങ്ങനെയാട്ടോ വിറക് തുണ്ട് തുണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തും കടയിൽ 2 റിയാൽ 5 റിയാൽ 2 ദിർഹം 5 ദിർഹം വേണ്ടേ നമ്മുടെ കർപ്പൂരം എടുത്തിട്ട് വരെ നമ്മൾ മറന്നു ഇപ്പോൾ ഈന്തപ്പൻ്റെ ഓല വെച്ചിട്ട് ചൂട്ട് കത്തിക്കുമ്പോൾ കത്തിക്കണം പിടിച്ചാൽ നല്ലോണം പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവനാൾ പുലിയ ചട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിക്കണം തിളക്കട്ടെ ഞണ്ടിനെ ഇങ്ങനെ ഇടാം ഉള്ളിൽ ഉള്ളിലിട്ട് കാലൊക്കെ മടക്കി നല്ല സുന്ദരനായിട്ട് ഉള്ളിൽ കിടക്കുന്നത് ഇതാണെങ്കിൽ വലിപ്പം കൂടുതലുണ്ടോന്നേ ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞിട്ടില്ല അങ്ങനെ ഇട്ടിരിക്കാം കുറച്ച് റോസ്മേരി അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ കുറച്ച് നാരങ്ങ കുറച്ച് ഉപ്പ്
കുറച്ച് കുരുമുളക് പൊടി അടച്ചു വെക്കാം. തിളക്കട്ടെ. അടിപൊളി. നമ്മുടെ സാധനത്തിന്റെ കളറേ മാറിയില്ലേ. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. വാവട്ടെ. അപ്പൊ തന്നെ എന്തൊക്കെയോ മണം വരണം കേട്ടോ. നമ്മൾ ഇതുവരെ ആസ്വദിക്കാത്ത ഒരു മണം. നമ്മുടെ ഉള്ളിയൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ടാ വെളുത്തുള്ളിക്ക്. അപ്പൊ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഈ സാധനം നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. രതീഷ് കഴിച്ചിട്ടുണ്ടോ? അതെ, ഞങ്ങള് ആരും കഴിച്ചില്ല. അതെ, ഇത് എക്സ്പെൻസീവായ ഒരു സാധനമാണ്. ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടാണ്. കാലും കൈ നീളം കണ്ട അതാ. അപ്പൊ നമുക്കിത് ടേസ്റ്റ് എങ്ങനെ നോക്കണം എന്നും ശരിക്കറിയില്ല. ഒരു കാലാദ്യം നമുക്കൊരു അടർത്തി എടുത്തല്ലേ. വാട്ടർ വെള്ളം ഇതിനകത്ത് വെള്ളമുണ്ട്. നമ്മളിത് പുഴുങ്ങിയ വെള്ളമാണ് സാധനം. ഇനി ഇതിനിവിടെ ശരിക്കും കട്ട് ചെയ്തെടുക്കണം. നോക്കാം, ഒരു കത്രിയെ കൊണ്ടുവന്നു. നമ്മൾ ടൈറ്റ് ആണല്ലോ. ആ ഓക്കെ, നമുക്ക് പൊട്ടിച്ചകറ്റണ്ട. ഇതിലൊന്നും ഇല്ലടാ. എന്താ എന്താ? ആ അതന്നെ സംഭവം കേട്ടാ. വാ അടിപൊളി. നീ എങ്ങനെ ഇത്, നീ എങ്ങനെ, നിനക്ക് എങ്ങനെ സാധിച്ചു അത്? അടിപൊളിട്ടാ. ബിബി ഒരെണ്ണം എടുത്തടാ, കാലൊരെണ്ണം അടുത്തെടുത്തോ. എന്തുട്ടോ സംഭവം? ഇതാണ് ഇതിന്റെ മീറ്റ്. തിരിക്ക് തിരിക്ക് കറക്കണം. ഇനി നമുക്ക് ഇതിനെന്ത് കണ്ടറിയാം? നമ്മുടെ സോസ് ഉണ്ടാക്കിയിരുന്നാ, ഇച്ചിരി നമ്മുടേതായിട്ടൊരു സോസ് ഇതിൽ മുക്കുക. എന്നിട്ട് അയ്യോ, ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനം. ഇത് വെറുതെ അല്ല ഇത്രയും പൈസ വാങ്ങിക്കണട്ടാ. ഇതിന് സോസ് ഒന്നും വേണ്ട ശരിക്കും. മോനെ അതിനുണ്ട് സംഭവം. സംഭവം പോലെ അടിപൊളി സംഭവം. നമ്മുടെ ഞണ്ട് പോലെ അല്ല കേട്ടോ, ആ ടേസ്റ്റ് അല്ല കേട്ടോ അതിന്. ഇംഗ്ലീഷുകാരെ തിന്നു കാണുമ്പോ കൊതിയായതാണ് നമുക്ക് അല്ലേ. ഇതൊന്നും തിന്നു നോക്കണമെണ്ടേ. അയ്യോ ഇതണ്ടാ. അങ്ങനെ ഇത് ഇതിൻ്റെ ഉള്ളിലെ നമ്മൾ വേവിക്കുമ്പോൾ പോയ വെള്ളമാണ്. സോസ് ഉണ്ടാക്കി ടേസ്റ്റ് അല്ലേ. അപ്പൊ സംഭവം ഇതിന് ആകെ 5-6 കാലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഒന്ന് മെയിനായിട്ട് നമ്മുടെ നമുക്ക് ഈ പ്രോപ്പർട്ടി തന്ന ആള്, അതിനൊക്കെ വിളിക്കണ്ടേ. നമ്മ മാത്രം നിന്നുകൊണ്ടിരുന്നാലേ വരിക്ക. നമുക്ക് ഉണ്ടാക്കാൻ തന്ന പ്രോപ്പർട്ടി തന്ന ആളും അയാളുടെ മകനുണ്ട്. വരും നൗഷാക്ക്. വരും സഫർത്തുക്ക. വരും 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 വരിക്ക. കഴിക്കാൻ വരും. നമ്മുടെ നൗഷാക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കല്ലേ നമ്മൾ കൊടുത്തു കൊടുക്കണം. കാരണം എന്താ പറയാ, അറിയില്ല നമുക്ക്. അറിയാം സംഭവം എങ്ങനെ എടുക്കുന്ന, എനിക്ക് അറിയില്ല. രതീഷ് കാണിച്ചപ്പോഴാണ് നമ്മളത് എടുത്തത്. അയ്യോ പൊടിക്കാം നമുക്ക് കേട്ടോ. ഇത് ഇതേ ശരിയാവുള്ളൂ. അത്രയ്ക്കുള്ളതുണ്ട് ഇപ്പൊ. ഇത് സംഭവം ഉണ്ടല്ലോ, അത്രയും ബുദ്ധിമുട്ടുള്ള സാധനമാണ് വിചാരിച്ചില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ സംഭവം. നോഷാക്കാ ഇതൊക്കെ കഴിച്ചു.
സോസൊന്നും വേണ്ട ടാ അങ്ങനെ ലൈവ് ആയി കഴിച്ചോ നീ സോസിന് ആവശ്യമില്ല അങ്ങനെയുണ്ട് ഭയങ്കര നമ്മൾ ഇതുവരെ രുചിക്കാത്തൊരു സാധനം കേട്ടോ ഭയങ്കര ടേസ്റ്റ് രണ്ടില് വ്യത്യാസം ഇത് ഇതാ നമസ്കാരം കിട്ടിയ എല്ലാവരും കിട്ടിയ കിട്ടിയ നിനക്ക് ഇഷ്ടപ്പെട്ടു മോനെ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു നല്ല അടിപൊളി സംഭവം കേട്ടാ നല്ല രുചി സോസ് ഇല്ലാതെ കഴിക്കുന്ന ടേസ്റ്റ് കൂടും ടേസ്റ്റ് സോസ് വേണ്ട ഇതൊന്നും വേണ്ട അതിന് സഫറത്തൊക്കെ അങ്ങനെ ഉണ്ട് പൊളിസാരല്ലേ പൊളിസാനം പറഞ്ഞ മോനെ പൊളിസാനം പൊളിച്ചെടുക്കുന്നത് ഒരു പണിയാണ് ഒന്നും വേണ്ട നമ്മൾ ചെമ്പുണ്ടാക്കുന്ന ഒരു മരം വെക്കേണ്ടി വരും കട്ട് ചെയ്യണം എന്നാലെ നല്ല ഇറച്ചി ഉണ്ടല്ലോ കാലില് ഇറച്ചി ഉണ്ട് കാലില് മാത്രം ഉള്ളൂ തോന്നണം എനിക്ക് കേട്ടാ കാലിൽ മാത്രം ഉണ്ടാവും ഇതേ ശരിക്കൊരു അഞ്ചാറിന് വാങ്ങണായിരുന്നു നമ്മള് അല്ലേ ഭയങ്കര രുചി ഇല്ലത് സംഭവം അല്ല കഴിച്ചോളാം ഒരു കാലല്ലേ ഇതാ മോനെ ശരിക്ക് നമ്മൾ വെറുതെ പറയല്ല ഇത് സംഭവം ഒരു ഒന്നൊന്നര സംഭവം കേട്ടാ രസിച്ച് കഴിക്കാം ഉള്ളി അതെ അതിനകത്ത് വെന്ത സാധനങ്ങളാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ വെന്ത സാധനങ്ങൾ മാറ്റിയതാണ് അല്ലെ വെളുത്തുള്ളി ഭയങ്കര ടേസ്റ്റ് ആയിട്ടാ ഒന്ന് കഴിച്ചു നോക്കിട്ട് ഇതല്ലേ സൂപ്പർ അടിപൊളി കുരുമുളക് ഉപ്പൊക്കെട്ട് വേവിച്ചല്ലേ ഏകദേശം പൊരിഞ്ഞ പണിയവിടെ അതെ ഇപ്പൊ നമ്മള് രണ്ട് കാല് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ വരാണ്ട് അവർക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കണം ഇത് നമ്മൾ പൊളിച്ചിട്ടില്ല അതുവരെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല വല്ല നിധി എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കാനാണ് നമ്മൾ പണി അല്ലേ ഒന്നുമേ ഇല്ല വെറും അതെ ഇതൊന്നും ഇല്ല കേട്ടാ അത് ഇതിന്റെ കളറാണ് അതെ കാലുമത്തന്നെ ഇറച്ചിട്ടാ കാലിലേ ഉള്ളു സാധനം അല്ലേ പിന്നെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല അതിന്റെ ഓക്സിജൻ വാൾവുകളും സംവിധാനങ്ങളൊക്കെയാണ് പൊന്നില്ല 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 പക്ഷെ ഞാൻ വേസ്റ്റ് ഒന്നുമില്ല കേട്ടാ ഇതിനകത്തെ അല്ലേ ഇതുണ്ടാ ഇവിടെ മീറ്റ് ഉണ്ടാവും കുറച്ച് ഇവിടെ മീറ്റ് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് മാറ്റം ഇവിടെ ആ ഇനിയുള്ളത് ഇതൊക്കെ മീറ്റ് ആയിരിക്കും ഇതേണ്ടാ ഇത് രണ്ട് കാല് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കണം ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ല കഥ കഴിഞ്ഞു ഇതാ ഒന്നുമില്ല കാലെന്നെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് കേസ് കേട്ടാ കാലിൽ മാത്രം അറിച്ചുള്ളൂ അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കും എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും ഇത് മാത്രമല്ല ഇതിനേക്കാളും നല്ല അടിപൊളി വെട്ടിക്കെട്ട് വീഡിയോകൾ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നതായിരിക്കും അതെ കുറച്ച് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെ വെറൈറ്റി കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും ഷാർജയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒന്നും പറയാനില്ല സംഭവം മറ്റേ സാധനം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഒന്നല്ല ഒരു അതിഭീകരമായ ടേസ്റ്റ് അല്ലേ അല്ലേ ഭയങ്കര ടേസ്റ്റ് അതെ ഇതിന് ഒന്നുമേ വേണ്ട അതിന് അത് ടേസ്റ്റ് വിട്ടില്ല ശരിക്കും പോരാത് അതാണ് ഒരു സംഭവം അല്ലേ ഒരു രണ്ടാം മൂന്നെണ്ണം വേണം പക്ഷെ എന്തറിയാം രണ്ടാം മൂന്നെണ്ണം കുടുംബം വെളുക്കും അപ്പൊ അതാണ് സംഭവം അപ്പൊ എന്തായാലും ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഇത് തൊപ്പിയായിട്ട് ഉപയോഗിക്കുന്നേ മുള്ളുത്തൊപ്പി മറ്റേ പട്ടാൾക്കാർ വെക്കുമ്പോൾ തലയിൽ ആരും കൈ വെച്ച് അപ്പം കിട്ടും പണി കാരണം മൊത്തം മുള്ളാണല്ലോ അപ്പൊ ഓക്കെ ബൈ സൂപ്പർ അത് കളയണ്ടെങ്കിൽ അല്ല ഇത് കളയില്ലല്ലോ നമ്മൾ എടുത്ത് വെക്കുന്നു.